അലൈക്കും സലാത്തുൽ ജമാഅത്ത് അലൈക്കും സലാത്തുൽ ജമാഅത്ത് എന്ന പതിനാറാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാറുള്ളത് അല്ലെ ജമാഅത്തായി നിസ്കരിക്കാം കണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിപ്പോൾ സുന്നത്ത് നിസ്കാരത്ത് പറഞ്ഞു ഇനി ജമാഅത്തിൻ്റെ പ്രാധാന്യം നോക്കാം അല്ലേ അദാ ആയ അഞ്ച് വക്ത നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ ശക്തിയായ സുന്നത്ത അദാ ആയ അഞ്ച് നിസ്കാരങ്ങളെ ജമാഅത്തായി നിസ്കാര ശക്തിയായ സുന്നത്ത ഒറ്റക്ക് നിസ്കരിക്കുന്നേക്കാൾ ഇരുപത്തിയേ ഇരട്ടിയാണ് അതിൻ്റെ പ്രതിഫലം ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നേക്കാൾ ഇരുപത്തിയേ ഇരട്ടി പ്രതിഫലമുണ്ട് ഏറ്റവും ചുരുങ്ങിയ ജമായത്ത് ഒരു ഇമാം ഒരു മാമൂമ രണ്ടാളും അത് ഈ ജമാത്ത് നിസ്കരിക്കുകയാണ് ഇരട്ടി പ്രതിഫലം കിട്ടും ഒരു ഇമാം ഒരു മാമു അല്ലേ കൂടുതൽ ആളുകൾ ഉള്ള ജമായത്തിലെ കുറഞ്ഞതിനേക്കാൾ പുണ്യമാണ് അപ്പോൾ രണ്ട് ജമായത്തുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലാണ് കുറഞ്ഞ ജമാത്തിനേക്കാൾ പുണ്യം ദൻ ഇമാമിൻ്റെ സലാമിൻ്റെ അല്പം മുമ്പ് തുടർന്നവനും ജമാത്തിൻ്റെ പുണ്യം ലഭിക്കും ഒരാൾ ലാസ്റ്റ് റക്കായത്തിലാണ് വന്നത് ഇമാം സലാം വീടിന് മുമ്പ് അത്തയ്യാതിൽ തുടർന്നാലും ജമാത്തിന്റെ പുണ്യം ലഭിക്കും പിന്തി തുടർന്നവൻ ഈ പേര് അണ്ടർലൈൻ ചെയ്തു വെച്ചു മസ്ബൂക്ക് മസ്ബുക്കിൻ്റെ അർത്ഥം എന്താണ് പിന്തി തുടർന്നത് അത് നേരെ വൈകി വന്നാൾ റക്കായത്ത് കിട്ടണമെങ്കിൽ ഇമാമിനോടൊപ്പം റുക്കു തുമാനീയത്ത് ലഭിക്കണം ഒരാൾ ഓടി വന്നപ്പോൾ ഇമാം എന്ത് ചെയ്തു നിസ്കാരത്ത് റുക്കുലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ആ റുക്കോയിൽ ഇമാമിന്റെ കൂടെ തുമായിട്ട് അവിടെ അടങ്ങി താമസിക്കാൻ സമയം ലഭ്യമായാൽ അദ്ദേഹത്തിന് റക്കാത്തിൽ ലഭ്യമാകും അല്ലെ അതാണ് മസ്ബൂഖ് ഫാസിക്കിനോടോ മുബുത്തദീനോടും തുടരൽ കറാത്താണ് ഫാസിക്കിനോട് അല്ലെ ദുർ അതുപോലെ നവീനവാദികളോട് തുടരൽ കറാത്താണ് ജമാഅത്ത് നിസ്കാര സഹി ആവാൻ ചില ഷർത്തുകളുണ്ട് നോക്ക് അഞ്ചു പ്രധാന ഷർത്തുകൾ ഉണ്ട് നമുക്ക് നോക്കാം അല്ലെ ഫസ്റ്റ് വൺ ഇമാമിനോടൊപ്പം തുടർന്ന് എന്ന് കരുതൽ ഇമാമിനോടൊപ്പം തുടർന്ന് എന്ന് കരുതണം ഇമാമും മാമൂമും ഒരു സ്ഥലത്തായിരിക്കൽ രണ്ടാൾ വേറെ എത്ര സ്ഥലങ്ങൾ പറ്റൂല ഇതെ നമ്പർ ത്രീ മാമൂമും ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുൻകടക്കാതിരിക്കൽ ഇമാമിന്റെ മുന്നിൽ പോയിട്ട് ഇമാ ഇമാമു നിൽക്കാമല്ല ബാക്കിൽ ഏറ്റവും ചുരുങ്ങിയത് മടമ്പിന്റെ തൊട്ട് ബാക്കിൽ ദെൻ ഫെയിൽ ആയ രണ്ട് പൂർണ്ണ ഫറലുകൾ കൊണ്ട് കാരണമില്ലാതെ മനപ്പുറം ഉറ ഉറച്ച അറിഞ്ഞുകൊണ്ട് പിന്തിരിക്കൽ അല്ലെ അതായത് ഇമാമ് റൊക്കു പോകുന്നതിന് മുമ്പ് മാമുവും പോവുക അറിഞ്ഞുകൊണ്ട് മനഃപ്പുറം രണ്ട് ഫെയില് കൊണ്ട് മുൻകടക്കാതിരിക്കുക അല്ലേ ഫെയിലിയായ പൂർണ്ണമായ രണ്ട് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ അപ്പോൾ അറിഞ്ഞുകൊണ്ട് മുൻകടന്നു പോയാലും പിന്തിയാലും രണ്ടും എന്താണ് നിസ്കാരത്തിൻ്റെയും ഷർത്ത് നിസ്കാരം സഹി ആവാനുള്ള ജമായത്തിൻ്റെ ഷർത്തുകളെ അത് ബാധിക്കും നോക്ക് ഒമ്പത് കാര്യങ്ങൾ ആറാമത്തെ നോക്ക് ഇമാമിൻ്റെ ചലനങ്ങൾ അമൂം അറിയണം ഇമാമിൻ്റെ വരവുകളെ റൊക്കുലേക്ക് പോകുന്ന അടുത്ത റൊക്കുവിനേക്ക് മാറുമ്പോൾ അത് ഇമാമ ഇമാമൂം അറിയണം ദെൻ മാമൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സഹി ആയിരിക്കണം ഇമാമിന് നിസ്കാരം സഹി ആയത് മാമുവിന് തോന്നണം ദർ എയ്റ്റ് കാരണമുണ്ടെങ്കിൽ തന്നെ ഫെയിലിയായ മൂന്ന് ദീർഘ ഫറലുകളെക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ടു പിന്താതിരിക്കൽ അതായത് ഒരാൾക്ക് കാരണമുണ്ട് പ്രയാസമുണ്ട് എങ്കിൽ മൂന്ന് ഫറലുകളേക്കാൾ ദീർഘമായ മൂന്ന് ഫറലുകളെ അധികം കൊണ്ട് ഇമാമിനെ പിന്നെ പിന്തുതിരിക്കണം രണ്ടെണ്ണം കുഴപ്പമില്ലാന്ന് നടത്തണം മൂന്നാമിനെ കട നിസ്കാരം മാത്രം ദെൻ സഹിവിൻ്റെ സുജൂത് തിലാവത്തിന്റെ സുജൂത് ഒന്നാമത്തെ അത്തഹയ്യാത്തി എന്നിവ ഇമാമു ചെയ്യുമ്പോൾ അതിനോടൊപ്പം വിയോജിപ്പുണ്ടാകാതിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ സെഹബിന്റെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇമാം സെഹബിനെ ശുചിതി ചെയ്താൽ മൂമു ചെയ്യണം തിലാപതിനെ ശുചിതി ചെയ്താൽ മമൂ ചെയ്യണം അല്ലെങ്കിൽ ആ തുടർച്ച നമുക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെടും ഇനി നോക്ക് തായലെ ചാപ്റ്റർ തായ ഒരു സംഭവമാണ് നോട്ടില് ഫാസിക് എന്ന് പറഞ്ഞാൽ ദുർ നമ്മൾ നേരത്തെ പറഞ്ഞ തുടരാൻ പാടില്ല അതുപോലെ മുബുത്തതി എന്ന് പറഞ്ഞാൽ നവീനവാദി അല്ലെ ജമാഅത്ത് ശക്തിയായ സുന്നത്തുള്ള സുന്നതസ്കാരല്ലേ അതാ ആയ അഞ്ചു വക്ത നിസ്കാരങ്ങൾ ജമാഅത്തിന്റെ ശക്തിയായ സുന്നത്താണ് നമ്പർ ടു നമുക്ക് ജമാഅത്തിന്റെ പ്രതിഫലം എത്ര ഇരുപത്തി ഇരട്ടി പ്രതിഫലം നമ്മൾ പറഞ്ഞു നമ്പർ ത്രീ ജമാഅത്തിൽ കുറഞ്ഞത് എത്ര പേരാകുന്നു ഒരു ഇമാമും ഒരു മാമും രണ്ടാളുകൾ മതി അവനും ജമാഅത്തിന്റെ പുണ്യം കിട്ടുമാർക്ക് സലാമിന്റെ അല്പം മുമ്പ് ഇമാമിനോട് കൂടെ തുടർന്ന ആൾക്കും ജമാഅത്തിന്റെ പുണ്യം കിട്ടും ദെൻ പിന്തി തുടർന്നവൻ അവൻ കിട്ടാൻ എന്തു ചെയ്യണം റുക്കു ഇമാമിനോടൊപ്പം മാമുഅനിന് ലഭ്യമാവണം തുമ്പടങ്ങി താമസിക്കാനുള്ള സമയം ദെൻ തുടൽ കറാത്താണ് അറല്ലേ നേരത്തെ നമ്മൾ ഫാസിക്ക് മുബുത്തദിയല്ലേ പിന്നെ ജമാഅത്തിൻ്റെ ഒമ്പത് ഷർത്തുകൾ നമ്മൾ വിശദീകരിച്ചു ഇൻഷാല്ല അപ്പോൾ അങ്ങനെ നോക്കണം ഇത്രയും കാര്യങ്ങളാണ് സലാത്തുൽ ജമാഅറ്റ് എന്ന ചാപ്റ്ററിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇൻഷാല്ലാ ഇനി നമുക്ക് സലാത്തുൽ ജുമാഅയിലേക്ക് പോകാണ്ട് അള്ളഹു തൊഫീച്ചയുടെ വിഭാഗം നന്നായിട്ട് പഠിക്കാം അസ്സലാമു അലൈക്കും ട്വൽഫ്